പുതിയൊരു കേരളം സൃഷ്ടിക്കാൻ നമസ്കാരം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു നിശബ്ദ രാഷ്ട്രീയ വിപ്ലവം നടക്കുന്നത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും പ്രഥമ ദൃഷ്ടിയാ തന്നെ മനസ്സിലാക്കാവുന്ന വസ്തുതയാണ്. കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി സാധാരണ ജനങ്ങൾക്കിടയിലെത്തി അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം തേടുന്ന സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര ആദ്യ രണ്ട് ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ ചെറുതല്ലാത്ത രാഷ്ട്രീയ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്. സുരേന്ദ്രന്റെ യാത്രയിലെ ആളുകളുടെ എണ്ണമെടുത്തും സുരേന്ദ്രന്റെ പ്രസംഗത്തിലെ വാചകങ്ങൾ വളച്ചൊടിച്ചും ട്രോളുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചും സി പി എമ്മും കോൺഗ്രസും യാത്രയ്ക്ക് വലിയ മൈലേജാണ് സോഷ്യൽ മീഡിയയിൽ നൽകുന്നത്. സാധാരണ കേരളത്തിൽ നടക്കുന്ന ബി ജെ പി യാത്രയെ തിരിഞ്ഞു പോലും നോക്കാത്ത കോൺഗ്രസും സി പി എമ്മും ഈ യാത്രയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകുമ്പോൾ തന്നെ കാര്യം വ്യക്തമാണ്. 1984 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച കേവലം 2 സീറ്റിൽ നിന്ന് 2019 എത്തിയപ്പോൾ 303 സീറ്റുകൾ നേടി ഭാരതം ഭരിക്കുന്ന പാർട്ടിയെ അവർ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നുവെന്ന്. ഒരിക്കൽ ഞങ്ങൾ ഈ ഭാരതം ഭരിക്കുമെന്ന് പാർലമെന്റിൽ എ ബി വാജ്പേയി പ്രഖ്യാപിച്ചപ്പോൾ ചിരിച്ചവർക്ക് ഇന്ന് ഭാരത രാഷ്ട്രീയത്തിൽ പോലും സ്ഥാനമില്ലാതായ അവസ്ഥ തങ്ങൾക്കും ഉണ്ടാകുന്ന കാലം വിദൂരമല്ലെന്ന് കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നുവെന്ന് വ്യക്തം. ബി ജെ പിക്ക് ഒരു പഞ്ചായത്ത് മെമ്പറുടെ അധികാരം പോലുമില്ലാത്ത ഇന്നലകളിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ബലിദാനികളായ 100 കണക്കിന് ആളുകളുണ്ട് ഈ നാട്ടിൽ. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനാവുന്നത് അവർ വിളിച്ച മുദ്രാവാക്യം ഈ മണ്ണിൽ നടപ്പാക്കുക എന്നത് മാത്രമാണ്. കണ്ണൂരിലെ പദയാത്ര സ്വീകരണത്തിൽ വെച്ച് സുരേന്ദ്രൻ പറഞ്ഞ ഈ വാക്കുകളിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. ഇനി ബി ജെ പിയുടെ ലക്ഷ്യം കേരളം തന്നെയാണ്. ജനുവരി 27 കാസർഗോഡ് നിന്നും ആരംഭിച്ച പദയാത്രയിലൂടെ പാർട്ടിക്ക് എണ്ണിപ്പറയാൻ ഒട്ടേറെ നേട്ടങ്ങളുണ്ട്. കൂടാതെ പദയാത്രയിൽ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഒട്ടേറെ പേർ പുതുതായി ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുന്നതും നേട്ടങ്ങൾ തന്നെയാണ്. ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും യാത്രയെ അനുഗമിക്കുന്ന അഭൂതപൂർവമായ പ്രവർത്തക സാന്നിധ്യം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ്. അഴിമതി വിമുക്ത കേരളം, പ്രീണന വിരുദ്ധ രാഷ്ട്രീയം, കേരളത്തിന്റെ സമഗ്ര വികസനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് യാത്ര തുടരുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികളിൽ അംഗമാവാനുള്ള അവസരം കേരള പദയാത്രയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഹെൽപ്പ് ഡെസ്കുകളുമുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ നിശ്ചല ദൃശ്യങ്ങളും പദയാത്രയിൽ പ്രദർശിപ്പിക്കുന്നു. കൂടാതെ കഴിഞ്ഞ 10 വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളതെന്നും 300 പദ്ധതികളിലായി സംസ്ഥാനത്ത് റോഡ്, റെയിൽ, പാർപ്പിടം, ശുദ്ധജലം, കൃഷി, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും കേന്ദ്രം വികസനം എത്തിച്ചെന്നും ബി ജെ പി യാത്രയിലുടനീളം അവകാശപ്പെടുന്നുണ്ട്. ആരും ആവശ്യപ്പെടാതെ തന്നെ പാലക്കാട് ജില്ലയ്ക്ക് IIT സമ്മാനിച്ചു. ഓരോ വർഷവും നെല്ലിന്റെ താങ്ങുവില വർധനയും ശിശുമരണം സംഭവിക്കുന്ന അട്ടപ്പാടിയിൽ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ആയുർവേദ ആശുപത്രി ആരംഭിക്കാൻ 15 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടും സംസ്ഥാനം സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടുമില്ല എന്നിങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത എടുത്തുകാട്ടിക്കൊണ്ട് അട്ടപ്പാടിയടക്കം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമായി കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതികളും ആനുകൂല്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടാണ് പദയാത്രയുടെ മുന്നേറ്റം. കൂടാതെ മുൻകാലങ്ങളിൽ അവഗണിച്ചു നിന്നവർ ഇപ്പോൾ യാത്രയ്ക്കൊപ്പം നിൽക്കുന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ യാത്രയുടെ വിജയത്തിലേക്കുള്ള വഴിവെട്ടി എന്ന് തന്നെ പറയാം. കാരണം ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം നേരിട്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് ചോദിച്ചു മനസ്സിലാക്കിയതെല്ലാം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് നേരിൽ കണ്ടെന്ന് ജനങ്ങളും അഭിപ്രായപ്പെടുന്നു. കൂടാതെ വെറുതെ ചോദിച്ചു മനസ്സിലാക്കുക മാത്രമല്ലാതെ അതിനുള്ള പരിഹാരങ്ങളും വേഗം തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നു. പിന്നോക്ക ആദിവാസി മേഖല, തീരപ്രദേശ മേഖല എന്നിവയ്ക്കെല്ലാം യാത്ര വളരെയേറെ പ്രാധാന്യം നൽകുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും അവഗണിക്കപ്പെട്ട ജനങ്ങളുമായും കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായും ബലിദാനി കുടുംബങ്ങളുമായും വിവിധ ക്രിസ്ത്യൻ സഭ പ്രതിനിധികളുമായും മറ്റ് സംഘടനാ പ്രതിനിധികളുമായും കൂടിക്കാഴ്ചയ്ക്ക് സുരേന്ദ്രൻ പ്രത്യേകം സമയം കണ്ടെത്തുന്നുണ്ട്. കേരളം മുഴുവൻ ആർഭാടത്തോടെ കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സിനേക്കാൾ എത്രയോ ജനങ്ങൾക്ക് ഉപകരിച്ചത് ഈ പദയാത്രയാണെന്ന് ജനങ്ങൾ തന്നെ പറയുന്നു. യാത്രയിലുടനീളം ലഭിക്കുന്ന പരാതികൾ, കേന്ദ്ര സർക്കാരിന്റെ അതാത് മന്ത്രാലയങ്ങളെ നേരിട്ടറിയിക്കുന്ന സംവിധാനങ്ങളും യാത്രയിൽ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 1 വർഷമായി കേരളത്തിൽ നടക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര നേതാക്കളും മോദിയും അമിത്ഷായും എല്ലാം ഹാപ്പിയാണെന്ന് വിവരം. കൊച്ചിയിലെ യുവസംഗമം, അമിത്ഷായുടെ തൃശൂരിലെ പരിപാടി, നാരി ശക്തി സംഗമം, ഏറ്റവും ഒടുവിൽ നടന്ന കൊച്ചിയിലെ റോഡ് ഷോ തുടങ്ങിയവയിലെല്ലാം ദേശീയ നേതൃത്വം ഡബിൾ ഹാപ്പിയാണ്.
ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, ജോർജ് കുര്യൻ, സി കൃഷ്ണകുമാർ, പി സുധീർ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ എന്നിവരെല്ലാം യാത്രയിലെ സ്ഥിരാംഗങ്ങളാണ്. 5 ഘട്ടങ്ങളായി നടക്കുന്ന യാത്ര 26-ന് തൃശൂരിൽ എത്തിച്ചേരും. 27-ന് പാലക്കാടാണ് യാത്രയുടെ സമാപനം.